ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ലക്ഷറി വാനാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏതാണെന്ന് വെച്ചാൽ ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഫോഴ്സ് അർബനിയ എന്ന മോഡലാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന ആൾക്കാരും ചാനൽ തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേറെ വീഡിയോ കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഫോഴ്സ് അർബനിയാണ് വന്നിട്ടുള്ളത്. കണ്ടങ്ങളത് ഒരു ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ വണ്ടിയാണെന്ന് ഒരിക്കലും പറയില്ല. കാരണം വെച്ചാൽ ഇതൊരു അർബനിയറിൻ്റെ ബ്രാൻഡിങ്ങിലാണ് വണ്ടി കംപ്ലീറ്റ്ലി വന്നിട്ടുള്ളത്. കാരണം ഫോഴ്സിൻ്റെ ലോഗോ വളരെ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഈ വണ്ടിയിൽ വരുന്നുള്ളൂ. ആയതുകൊണ്ട് തന്നെ ഈ വണ്ടി എവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാലും പലർക്കുള്ള കൺഫ്യൂഷൻ ആവും. കാരണം വെച്ചാൽ ഇത് ഏത് ബ്രാൻഡിൻ്റെ വണ്ടിയാണ്, അല്ലെങ്കിൽ പലരും വിചാരിച്ചാൽ ഇത് അർബനിയറിൻ്റെ ഒരു കമ്പനിയുടെ വണ്ടിയാണെന്നൊക്കെയാണ് പലരും വിചാരിക്കുന്നത്. പക്ഷേ അത് ഫോഴ്സിൻ്റെ വണ്ടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അർബനിയ എന്നാണ് ഈ ഒരു വാഹനത്തിൻ്റെ പേര്. ഇത് 10 അതേമാതിരി 13 പിന്നെ 17 സീറ്റ് അങ്ങനെ കോൺഫിഗറേഷനിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് 17 സീറ്റ് കോൺഫിഗറേഷനിൽ 17 പാസഞ്ചർ സീറ്റും വിത്ത് ഒരു ഡ്രൈവർ സീറ്റും കൂടി അങ്ങനെ 18 സീറ്റ് വരുന്ന ഒരു വാഹനമാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഫോഴ്സ് മോട്ടോഴ്സും അതേമാതിരി മെഴ്സഡീസും കൂടി ഉള്ള ഒരു കണക്ഷൻ അറിയുന്നതാണ്. കാരണം വെച്ചാൽ ഈ വാഹനത്തിൽ ഇപ്പോൾ ഫോഴ്സിൻ്റെ ഈ ഒരു ട്രാവലറിനായാലും അർബനിയൊക്കെ ആയാലും അതേപോലെ നമുക്ക് ഗൂർക്കൊക്കെ ആയാലും ഒക്കത്തിനും വരുന്നത് നമുക്ക് മെഴ്സഡീസാണ് എൻജിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. മാനുഫാക്ചറിങ് എന്താണ് മെഴ്സഡീസിൻ്റെ ലൈസൻസോട് കൂടിയിട്ടുള്ള എഞ്ചിൻ അല്ലെങ്കിൽ അവരുടെ എഞ്ചിനാണ് ഇവർ ഫോഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിൽ നമുക്ക് ഗൂർക്ക പറഞ്ഞ നമ്മളെ ഒരു ഓഫ് റോഡർ വാഹനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെയിം എഞ്ചിനാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. മെർസിഡീസ് ബെൻസിൻ്റെ സ്പ്രിൻ്റർ എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ മോഡൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മോഡലിനെ ഇൻസ്പയർഡ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഫോഴ്സ് മോട്ടോഴ്സ് ഈ ഒരു വാഹനം ബിൽഡ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. കാരണം വെച്ചാൽ ഒരു ലക്ഷറി പർപ്പസിന്, കാരണം വെച്ചാൽ നമുക്ക് മുന്നേ വന്നിരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാവലർ ആയിരുന്നു. ഫോഴ്സിൻ്റെ ട്രാവലർ ആയിരുന്നു. കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാത്തൊരു മോഡലാണ് നമുക്ക് ഈ ട്രാവലർ എന്ന് പറയുന്നത്. ആ ഒരു ട്രാവലറിനെ കോമ്പറ്റീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെന്നെ ഇറക്കിയിട്ടുള്ള അതിൻ്റെ ഒരു ലക്ഷറി വകഭേദം എന്ന് പറയുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു അർബനിയ എന്ന മോഡൽ വന്നിട്ടുള്ളത്. കാരണം പക്കാ ലക്ഷറായിട്ട് അത് പാസഞ്ചേഴ്സിനായാലും ഡ്രൈവറിനായാലും അതിൽ ക്വാളിറ്റി പക്കയാണെന്ന് പറയാം. അങ്ങനെയാണ് ഇതിൻ്റെ രീതി വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇൻ്റർനാഷണൽ ഒരു ക്യൂട്ട് ഡിസൈനാണ് ഈ ഒരു ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ ഒരു ഇത്രയും വലിയ വാഹനമാണെന്ന് ഒരിക്കലും ഫ്രണ്ടിൽ നിന്ന് തോന്നിക്കില്ല. പക്ഷേ ബാക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാം. അത് ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ട് ബമ്പറെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാറ് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഇതിന് വന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ കാറിൻ്റെ ഒക്കെ ബമ്പറിൻ്റെ ഡിസൈനൊക്കെ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് രണ്ട് ഫോഗ് ലൈറ്റ് കാണാൻ പറ്റും. കാരണം വെച്ചാൽ ഇതിൽ നമുക്ക് ഇവിടെ ചവിട്ടി കയറാൻ പറ്റിയ രീതിയിൽ തന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് കയറാൻ പറ്റിയ രീതിയിൽ ഗ്ലാസ് ക്ലീൻ ചെയ്യണമെങ്കിലും കയറാനൊക്കെ പറ്റിയ രീതിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അർബനിയ എന്ന ബ്രാൻഡിങ് ആണ് നമുക്ക് ഈ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഫോഴ്സിൻ്റെ ലോഗോ എവിടെയും വന്നിട്ടില്ല. എവിടെയൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഹെഡ്ലൈറ്റ് ആയിട്ട് വരികയാണെങ്കിൽ വലിയ ഹെഡ്ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. കാണിച്ചാൽ ഒരു വണ്ടിയുടെ ഫ്രണ്ട് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ അത്രയും വലിപ്പം ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വന്നിട്ടുള്ളത്. ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഒരു പ്രൊജക്ടർ ഹെഡ്ലാമ്പും അതേമാതിരി ഒരു ഹാലജനുമാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ രണ്ട് ഡ്യുവൽ ഹെഡ്ലൈറ്റാണ് വന്നിട്ടുള്ളത്. അതിന് ചുറ്റുമായിട്ട് നമുക്ക് ഇതൊരു DRL പോർഷൻ വന്നിട്ടുള്ളത്. ഇത്ര വലിയ DRLആണെന്ന് പറയാം. കാരണം വണ്ടിയുടെ സൈസ് കറക്റ്റ് ആറ്റാൻ്റെ രീതിയിലാണ് ഇതിൻ്റെ DRLആയാലും ഹെഡ്ലൈറ്റ് ആയാലും എന്ത് നോക്കുകയാണെങ്കിലും ആ ഒരു വലുപ്പം കാണിക്കുന്നത്. ഈ ഒരു പോർഷനാണ് നമുക്ക് ഇതിൻ്റെ ഇൻഡിക്കേറ്ററായിട്ടും വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു പോർഷനാണ് നമുക്ക് ഇൻഡിക്കേറ്ററും വന്നിട്ടുള്ളത്. LED ആണ്, കംപ്ലീറ്റ്ലി LED ആണ് വന്നിട്ടുള്ളത്. ഇനി സൈഡ് പ്രൊഫൈലായിട്ട് വരാണെങ്കിൽ നമുക്ക് ആ ഒരു ടയേഴ്സ് കാണാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് അലോയ് വീലാണ് തോന്നുമെങ്കിലും പക്ഷേ അതൊരു വീൽ കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ആ കമ്പനി വീൽ കപ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 235, 65, R19 ഇഞ്ച് അല്ല 16 ഇഞ്ച് ടയേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 16 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സൈഡിലായിട്ട് വരാണെങ്കിൽ പ്രൊഫൈലായിട്ട് വരാണെങ്കിൽ ഇവിടെ FM 2.6 CR എന്ന് പറയുന്ന ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ എഞ്ചിനാണ്, എഞ്ചിൻ്റെ ബ്രാൻഡിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ 2.6 FM എന്ന് പറഞ്ഞ സീരീസിൽ വരുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സൈഡിലേക്ക് വരാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ക്ലാഡിംഗ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് സൈഡ് മിററൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര വലിയ മിററൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അത് ആ ഇൻറ്റീരിയർ പോകുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. കാരണം വെച്ചാൽ ഭയങ്കര ഡ്രൈവറിന് ആ ഒരു കംഫർട്ട് കൊടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു മിററൊക്കെ വന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ അത്രയും കൂളായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആണ് ഇതിൻ്റെ മിററും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. കാരണം ഉപകാരമുള്ള കാര്യങ്ങൾ കുറേ ഉണ്ട്. ഞാൻ ഇൻറ്റീരിയർ പോകുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ ഇൻഡിക്കേറ്ററാലും ഈ സൈഡിലാണ് നമുക്ക് മിററിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മെസിഡീസിൻ്റെ ലോ കാണാൻ പറ്റും. പലരും തന്നെ ഇത് മെസിഡീസാണ് തെറ്റിദ്ധരിക്കലും, പക്ഷേ വെറുതെ മെസിഡീസിൻ്റെ ലോഗ് കൊടുത്തതുമല്ല. സൈഡിലായിട്ട് വരാണെങ്കിൽ ഇതൊരു ഫുൾ കവറായിട്ട് വരുന്ന ഒരു ഡോറാണ്. കാരണം ഈ ഡോർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇത്രയും സ്പേസ് വരും കേട്ടോ. ഇത്രയും വലിയ ഡോറായിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഫുൾ ഘടന ഓപ്പൺ ആവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡോർ വന്നിട്ടുള്ളത്. ഡോർസൊക്കെ ഓപ്പൺ ചെയ്യാൻ ഭയങ്കര കൂളാണ് കേട്ടോ. ഒരു വെയിറ്റ് വെയിറ്റ് ഉണ്ട് സംഭവം, പക്ഷേ ആ വെയിറ്റ് തോന്നിക്കാത്ത രീതിയിലാണ് ഡോർസൊക്കെ വന്നിട്ടുള്ളത്. സൈഡ് പാനൽസൊക്കെ നോക്കുകയാണെങ്കിൽ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് ഈ വാഹനം.
ഏകദേശം എത്ര 5000 something നമുക്ക് ഇതിൻ്റെ മില്ലിമീറ്റർ ലെങ്ത് വരുന്നുണ്ട് ഈ ഒരു വാഹനം എന്ന് പറയുന്നത്. 17 seat കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു. സൈഡിലേക്ക് വരണം ആ ഒരു ക്ലാഡിങ് നമുക്ക് ഈ ഒരു കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലായിട്ട് വരാണെങ്കിൽ ഇൻഡിക്കേറ്റർ വിത്ത് റിഫ്ലക്ടർ പോർഷൻസ് ആണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഈ വാഹനത്തിൽ നമുക്ക് എ സി മാത്രം വന്നിട്ടുള്ളൂ, നോൺ എ സി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഫിക്സ്ഡ് ഗ്ലാസ് വന്നിട്ടുള്ളത്. ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ഫിക്സ്ഡ് ഗ്ലാസ് ആണ്. സ്ഥലമായിട്ട് വരാണെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ എമർജൻസി എക്സിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് എമർജൻസി ഡോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു വലിയൊരു സംഭവം നമുക്ക് ഇത് എമർജൻസി ഡോറാണ് ഈ വന്നിട്ടുള്ളത് എക്സിറ്റ്. ബാക്കിലായിട്ട് വരാണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ വാഹനത്തിൻ്റെ കറക്റ്റ് സൈസ് മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു ബോക്സി ഫീൽ മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ ബാക്ക് തന്നെ വരണം. കാരണം വെച്ചാൽ ആ ഒരു രണ്ട് സൈഡിലേക്കും തുറക്കുന്ന രീതിയിലുള്ള ഡോസാണ് ഇതിൽ വന്നിട്ടുള്ളത്. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര സൈസാണെന്ന് പറയാം കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഏതൊക്കെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഈ മെസ്സിഡിസിൻ്റെ ആ ഒരു ടൈലൈറ്റ്, മെസ്സിഡിസിൻ്റെ വാനിലൊന്ന് ടൈലൈറ്റ് വരെ ഡിസൈനൊക്കെ തോന്നിക്കുന്നുണ്ട് സംഭവം. കാരണം കംപ്ലീറ്റ്ലി എൽ ഇ ഡി ആണ് വന്നിട്ടുള്ളത്. അതേപോലെ ബാക്കിലായിട്ട് വരാൻ നമുക്കിവിടെ അർബനിയ എന്ന് ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലായിട്ട് വരുമ്പോഴാണ് ഇവിടെ ആണ് ശരിക്കും ഇതിൻ്റെ ഫോസ് എന്നുള്ള ബ്രാൻഡിങ് ഇവിടെ നിന്ന് വരാറ്. പക്ഷേ ഇതിൽ നമുക്ക് ആ ഫോസിൻ്റെ ലോഗോ മാറ്റിയിട്ട് അവിടെ മെസ്സേജസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കിലായിട്ട് വരാണെങ്കിൽ നമുക്ക് ഒരു ഹൈ മോട്ടർ സ്റ്റോപ്പ് ലാമ്പ് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ബാക്കിൽ നമുക്ക് ഒരു റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനം നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇസ്ഗ്രേസ് കോട്ടക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാവൽസ് ആണ്. കാരണം അവർ ക്യാബ്സ്, എന്താ ടാക്സി ക്യാബ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടീമാണ് ഇസ്ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ വാഹനങ്ങളാണ് നമ്മളിപ്പോൾ റിവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിലെ ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ഓപ്പൺ ആവുന്ന രീതിയിൽ ഇതിൻ്റെ ഉള്ളിലെ ലോക്ക് വരുന്നുണ്ട്. ഈ ലോക്ക് തുറന്നിട്ട് വേണം നമുക്കിത് ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ 90 degrees നിൽക്കേണ്ട രണ്ട് ഡോസാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നത്. സ്റ്റോറേജ് സ്പേസ് അങ്ങനെ പറയാൻ മാത്രം കുറേ സ്റ്റോറേജ് സ്പേസ് ഈ വാഹനത്തിൽ വരുന്നില്ല. കാരണം ഇതിൻ്റെ അടിയിൽ നമുക്ക് വരുന്നുള്ളൂ. അതേപോലെ പിന്നെ ബെർത്തിലാണ് വരുന്നത് നമുക്ക് സ്റ്റോറേജ് വരുന്നത്. പിന്നെ പറയേണ്ടത് ഇത് ഇതിൻ്റെ ഇൻറ്റീരിയർ പോകുമ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഭയങ്കര ഒരു ക്വാളിറ്റി ഇൻറ്റീരിയറാണ് ഈ ഒരു വാഹനത്തിൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. നമുക്ക് ഡ്രൈവർ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഡ്രൈവർ സൈഡ് പരിചയപ്പെടുത്തലേ. അപ്പോൾ ഞാൻ പറഞ്ഞതൊരു ഫുൾ സൈസ് വരുന്നൊരു ഡോറാണ് വന്നിട്ടുള്ളത്. ഏത് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് വരുന്നുണ്ട്. അത് കാരണം ഇത്രയും ഹൈറ്റിലാണ് വണ്ടി ഇരിക്കുക, സീറ്റുകളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെപ്പ് വരുന്നുണ്ട്. അത് ഇനി പാസഞ്ചറിനായാലും ഡ്രൈവറിനായാലും ഒക്കെ സ്റ്റെപ്പ് വരുന്നുണ്ട്. കാരണം നമുക്ക് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഡോർ പാഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾസൊക്കെ വന്നിട്ടുള്ളത് ഒരു പവർ വിൻഡോൻ്റെ കൺട്രോൾ. ഈ ഫ്രണ്ടിൽ രണ്ട് കോ ഡ്രൈവറും അത് ഡ്രൈവറിനും നമുക്ക് പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ലോക്കയുടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഒരു പ്രീമിയം ടച്ചൊക്കെ തന്നെ, ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ട് എടുത്തു പറഞ്ഞ കാരണം തന്നെയാണ്. ഡോർ അൺലോക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ക്വാളിറ്റി ഫീൽ വരുന്നുണ്ട്. സൈഡിലായിട്ട് വരാനുമ്പോൾ നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബോട്ടിൽ ഹോൾഡർ കാണാൻ പറ്റും. പിന്നെ ഒരു സൗണ്ട് സിസ്റ്റം വന്നിട്ടുണ്ട്. സ്പീക്കർ ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിലായിട്ട് വരാണെങ്കിൽ ഇത് നമുക്ക് എമർജൻസി എക്സിറ്റ് ഓപ്പൺ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ആ ഗ്ലാസ് പൊട്ടിക്കാനുള്ള ഒരു മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. ആ ഹാമറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാ സ്റ്റെപ്പിലും നമുക്കൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ലൈറ്റ് കാണാൻ പറ്റും. സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ റിക്ലൈനിങ് ഉണ്ട്. കാരണം വെച്ചാൽ ഇത് നമുക്ക് ബാക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ, അതേമാതിരി ഇത് ഇതിൻ്റെ ഈ പോർഷനും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് ഈ വണ്ടിയുടെ കീ വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ലോക്കും അൺലോക്കും വന്നിട്ടുണ്ട്. അതേമാതിരി ലൈറ്റുകളുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാലൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ലോക്കയുള്ള സെൻട്രൽ ലോക്കുകളൊക്കെ വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിൽ. ഇനി ഈ ഒരു സൈഡിലായിട്ട് വരാൻ നമുക്ക് ബാറ്ററിയുടെ കട്ട് ഓഫ് സ്വിച്ച് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേമാതിരി ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റും. പിന്നെ ഈ ഡാഷ്ബോർഡൊക്കെ നോക്കുകയാണ് ഭയങ്കര സ്ലിം ആയിട്ടാണ് ഇതിൻ്റെ ഡാഷ്ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എടുത്തു പറഞ്ഞ കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞു ബാക്കി കംപ്ലീറ്റ് സ്പേസ് നമുക്ക് ഒരു പാസഞ്ചറിന് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിന് സ്പേസ് കൊടുത്തിട്ടുള്ളത്. എന്നു വെച്ചാൽ ഈ എഞ്ചിൻ ബേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഡാഷ്ബോർഡൊക്കെ ഭയങ്കര സ്ലിം ആക്കിയിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർക്കുള്ള കംഫർട്ടാണ് ബാക്കി ഈ വാഹനം നോക്കിയിട്ടുള്ളത്. ഒരു ഫോർ സ്പോക്ക് സ്റ്റീയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഫോഴ്സിൻ്റെ ലോഗോ കാണാൻ പറ്റും. ഇവിടെ മാത്രമാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് ഫോഴ്സിൻ്റെ ലോഗോ. അതേപോലെ സൈഡിലായിട്ട് നമുക്കൊരു ആൻഡ് ബ്രേക്ക് കാണാൻ പറ്റും. അതേമാതിരി ഇത് രണ്ട് കോൺഫിഗറേഷൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു സീറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് സീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിൽ. അപ്പോൾ ചില വണ്ടിയിൽ നമുക്ക് ഒരു സീറ്റാണ് കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 17 seat കോൺഫിഗറേഷനിൽ ഇവിടെ രണ്ട് സീറ്റ് ഉണ്ടാവും. ബാക്കി 10 seat അതേമാതിരി 13 seat വരുന്നത്. അതിൽ നമുക്ക് ഇവിടെ ഒരു സീറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. അതേമാതിരി സെൻട്രലായിട്ട് വരികയാണെങ്കിൽ ഇവിടെയൊക്കെ കൺട്രോൾസൊക്കെ കാണുമ്പോൾ നമ്മൾ ആയിരിക്കും പെട്ടെന്ന് ഇത് ഏത് വണ്ടി എന്ന് വിചാരിക്കും. കാരണം വെച്ചാൽ ഇത് നമ്മൾ ഒരു ട്രാവലർ എന്ന് പറയാം. കാരണം വെച്ചാൽ ട്രാവലറിൻ്റെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ എന്ന് പറയാം ഈ അർബനിയ എന്ന് പറഞ്ഞ ഈ മോഡൽ എന്ന് പറഞ്ഞത്. ഗിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. റിവേഴ്സ് നമുക്ക് ഈ ഒരു ഇതിലായിട്ടാണ് വന്നത്. ഈ ഒരു പാറ്റേണാണ് വന്നിട്ടുള്ളത് കാണാൻ പറ്റും പാറ്റേൺ. പിന്നെ നമുക്ക് എസി വെൻസ് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു കൺവേർട്ടിൻ്റെ ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് ഇഷ്ടം കാണിച്ചതാണ്. ഓക്കെ, ഇത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. കേട്ടോ, നമുക്കതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അർബനിയയുടെ ഇത് കാണാൻ പറ്റും, ഫോട്ടോ കാണാൻ പറ്റും. ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരുന്നത്.
ലെഫ്റ്റിന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വണ്ടിയുടെ മോഡ് വന്നിട്ടുണ്ട്. എക്കോ മോഡാണ് ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഹസാർഡിൻ്റെ ഒരു ബട്ടൺ, ട്രാക്ഷൻ്റെ കൺട്രോള്, ലൈറ്റിൻ്റെ കൺട്രോൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതേമാതിരി ഓട്ടോ സ്റ്റാർട്ടും സ്റ്റോപ്പിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഫോഗ് ലൈറ്റിൻ്റെയും അതേമാതിരി എമർജൻസിൻ്റെ ഒരു ബട്ടണൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഇതിൻ്റെ USB പോർട്ട് കാണാൻ പറ്റും. അതേമാതിരി ഓക്സിൻ്റെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 12 വാട്ടിൻ്റെ ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇവിടെ ഒരു 12 വാട്ടിൻ്റെ സോക്കറ്റ് കാണാൻ പറ്റും. പിന്നെ പറയാനുള്ള കാര്യം വെച്ചാൽ എവിടെ നോക്കിയാലും നമുക്ക് ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇഷ്ടംപോലെ ചാർജിങ് സോക്കറ്റും അതേമാതിരി ഇഷ്ടംപോലെ ഇതും സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ താഴേക്ക് നോക്കുകയാണ് കംപ്ലീറ്റ് സ്റ്റോറേജ് സ്പേസാണ് വന്നിട്ടുള്ളത്. ഈ താഴേക്ക് കുറേ പോക്കറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ സൗണ്ട് ഒന്നും കേൾക്കണം. അപ്പോൾ ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഭയങ്കര സൈലൻ്റാണ് ഈ വണ്ടി. പക്ഷേ ഇൻറ്റീരിയറൊക്കെ അങ്ങനെ തീരെ സൗണ്ട് കേൾക്കാത്ത രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ പവർ സ്റ്റാരിങ് ആണ്. അപ്പോൾ ഡ്രൈവറിന് ഭയങ്കര കംഫർട്ട് കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പറഞ്ഞു ഇതിൽ ഡ്രൈവറിന് കിട്ടുന്ന രീതിയിലുള്ള കംഫർട്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. കാരണം വെച്ചാൽ ഈ ഒരു പോർഷൻ നോക്കണം ഭയങ്കര താഴ്ന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. കാരണം വെച്ചാൽ നമുക്ക് പക്കായിട്ട് ഈ ഒരു മിററിൻ്റെ ഈ ഒരു സൈഡൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റിയ രീതിയിലും അതേപോലെ മിററിൻ്റെ ഇതൊക്കെ കൃത്യമായിട്ട് കാണാൻ ഡ്രൈവറെ കാണാൻ പറ്റിയ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആ സൈഡ് നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിലുള്ളത് ഭയങ്കര ഇന്ത്യയിലേക്ക് വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതേമാതിരി ക്ലസ്റ്ററിലായിട്ട് വരാണെങ്കിൽ നമുക്ക് RPM ഗേജ് ആണ് ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതേമാതിരി ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പീഡോമീറ്റർ ആണ്. 180 ആണ് മാക്സിമം സ്പീഡ് കാണിക്കുന്നത്. പിന്നെ അതേമാതിരി ഇവിടെ ഇതിൻ്റെ കൺട്രോൾസാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ഡിജിറ്റൽ ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഫ്യൂവൽ ഇൻഡിക്കേഷൻ, അതേമാതിരി എഞ്ചിൻ ടെമ്പറേച്ചറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓഡോ കാണാൻ പറ്റും. പിന്നെ ആഡ് ബ്ലൂ, കാരണം ഇത് BS6 ഡീസൽ അല്ലേ, അപ്പോൾ ആഡ് ബ്ലൂ കാണാൻ പറ്റും. പിന്നെ വാർണിംഗ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. എയർ ബാഗിൻ്റെ വാർണിംഗ്, അല്ല സീറ്റ് ബെൽറ്റിൻ്റെ വാർണിംഗ്, പിന്നെ ആൻഡ് ബ്രേക്ക്, അങ്ങനത്തെ കുറേ വാർണിംഗ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾ കാണാൻ പറ്റും, ഇൻഡിക്കേറ്ററും. അതേമാതിരി ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് വൈപ്പേഴ്സിൻ്റെ കൺട്രോൾസ് ആണ് വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു സൈഡിലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാം. ഭയങ്കര സൈലൻ്റ് ഇട്ടു വണ്ടി. ഓഫ് ചെയ്താലും മറ്റേ എഞ്ചിൻ്റെ കുറച്ചിൽ കാര്യങ്ങൾ അങ്ങനത്തെ നമ്മളൊന്നും വരുന്നില്ല. പുതിയ വണ്ടി ആയതുകൊണ്ടാണ്. പിന്നെ ഭയങ്കര സൈലൻ്റ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ ഡാഷ്ബോർഡൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. അതേമാതിരി അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഹാൻഡിൽ വന്നിട്ടുണ്ട്, അവിടെ സ്റ്റോറേജ് സ്പേസ്. പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കാണാൻ പറ്റും. പിന്നെ അവിടെ USB പോർട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവർ പിടിച്ച് നിൽക്കാൻ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഫോഴ്സ് കാണിച്ചാൽ ഇവിടെ ഫോഴ്സിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഇവിടെ ഒരു മിറർ കാണാൻ പറ്റും. ഈ മിറർ നമുക്ക് സാധാരണ എല്ലാ വണ്ടിക്കും സെൻറ്ററിലല്ല നമുക്ക് റിയർ വ്യൂ മിറർ വരാറ്. പക്ഷേ ഈ വാഹനത്തിൽ നമുക്ക് ഈ ഒരു സൈഡിലായിട്ടാണ്. കാണിച്ചാൽ ഡ്രൈവറിന് കറക്റ്റ് ആപ്റ്റ് ആവുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. കാണിച്ചാൽ സെൻറ്ററിൽ നമുക്ക് ഇവിടെ ഒരു വേറെ സീറ്റ് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇതൊരു ടാക്സി വണ്ടി ആയതുകൊണ്ട് തന്നെ ഇത് SOS കൊടുത്തിട്ടുണ്ട്. അഥവാ നമുക്ക് GPSൻ്റെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണ് സൺറൈസറൊക്കെ വലിയ സൺറൈസറാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ കാണാൻ പറ്റും വലിയ സൺറൈസർ കാലൊക്കെ തന്നെ വന്നിട്ടുള്ളത്. അതിൽ മിറർ കാരണമൊന്നുമില്ല. പിന്നെ ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലൈറ്റ് ഇവിടെ തന്നെ ഇതിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് കാണാൻ പറ്റും. പിന്നെ റിയറിലെ AC കൺട്രോൾ ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും ലൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ഈ ഒരു ഡ്രൈവറെ കോക്പിറ്റിൽ നിന്നും ഇരുന്ന് സംസാരിച്ച് പറയാനുള്ളത്. റിയറിലെ ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഈസിയാണെന്ന് പറയാം. കാണിച്ചാൽ കണ്ടില്ലേ, ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ ഈസി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഏതാൾക്കും ഇപ്പോൾ ഒരു കുട്ടിക്ക് പോലും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഞാൻ വിരലുണ്ടെന്ന് തുടങ്ങി ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ പിന്നെ കൂളായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിക്കോളും. അവിടെ ലോക്കായി നിൽക്കും കേട്ടോ. ഇനി നമുക്ക് ആ ലോക്ക് അയച്ചാൽ നമുക്ക് ഇങ്ങോട്ട് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഏത് ഡോറിനായാലും നമുക്ക് സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഫോർ സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. അതിൽ നമുക്കൊരു ഫോർ ലാമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഉപകാരമാണ്. കാണിച്ചാൽ ഈ പ്രായമുള്ള ആൾക്കാർക്ക് കയറണമെങ്കിൽ നമുക്ക് ആ ഒരു ഫോർത്ത് സ്റ്റെപ്പ് കാണിച്ചാൽ വണ്ടി കുറച്ച് ഹൈറ്റിലാണ് ഇരിക്കുന്നത്. വണ്ടി ലോവേർഡാണ്, അല്ലെങ്കിൽ വണ്ടി താഴ്ന്നിട്ടാണുള്ളത്. പക്ഷേ അതിൻ്റെ സീറ്റിങ്ങൊക്കെ ഭയങ്കര ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അത് ആ കംഫർട്ടിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ കയറുകയാണെങ്കിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെയും സീറ്റ് ഫുള്ള് കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ സ്പേസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഒരു 17 സീറ്റ് കോൺഫിഗറേഷനാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ സീറ്റിംഗ് ഘടന വന്നിട്ടുള്ളത്. ഭയങ്കര സ്പേസസ് ആണ് കേട്ടോ. കാരണം ഇപ്പോൾ ഓരോ സീറ്റിൻ്റെ അടിയിലുള്ള ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഗ്യാപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ ഒക്കെ നമുക്ക് ഇവിടെയൊക്കെ ഗ്യാപ്പ് കാണാൻ പറ്റും. നല്ല ബാക്കിൽ പിന്നെ ഇത് ഓൾവേസ് സ്പേസ് ഉണ്ടാവും. കാരണം സ്റ്റോറേജ് സ്പേസും കൂടിയാണ് ഇത് ഇത് വന്ന്. പിന്നെ എമർജൻസി എക്സിറ്റാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ എമർജൻസി എക്സിറ്റ്. ഇത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ നമുക്ക് കർട്ടൻ വരുന്നില്ല. അത് മറ്റൊരു വലിയൊരു ഒരു ഡ്രോബാക്കും കൂടിയാണ്. കാണിച്ചാൽ ഇതൊരു ഫിക്സ് ഗ്ലാസ് AC വണ്ടിയാണ്. കാണിച്ചാൽ കർട്ടൻ കമ്പനി കൊടുക്കണമായിരുന്നു. കാണിച്ചാൽ നമ്മളെ നാട്ടിലൊക്കെ ഓടണമെങ്കിൽ പുറത്തൊക്കെയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ നമ്മളെ നാട്ടിൽ ഇന്ത്യയിലൊക്കെ ഓടണമെങ്കിൽ കാണിച്ചാൽ കർട്ടനൊക്കെ വണ്ടിക്ക് വേണം. കാണിച്ചാൽ ശരിക്ക് ഈ നമ്മളെ എന്താണ് വണ്ടിയിൽ കർട്ടന് ഇല്ലീഗലാണ്. കാണിച്ചാൽ ഇവരെ സേഫ്റ്റിയുടെ പ്രശ്നം പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഇല്ലീഗലാക്കുന്നത്. പക്ഷേ ഇതുപോലത്തെ ഫിക്സ്ഡ് ഗ്ലാസ് വണ്ടിയിലൊക്കെ ഇവർ കർട്ടൻ ഇല്ലാതെ എങ്ങനെ പോകും നിങ്ങളൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? കാണിച്ചാൽ ഇമ്മാതിരി ചൂടായിരിക്കും ഉള്ളിലായിട്ട് വരിക. ഡയറക്റ്റ് ഇമ്പാക്റ്റ് ആയി കയറും വെയിലിൻ്റെ.
പിന്നെ കൂളിംഗ് ഒട്ടിക്കാൻ പാടില്ല. ഇതൊക്കെ പ്രശ്നമാണെങ്കിൽ പിന്നെ എങ്ങനെ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുക? കാരണം ഇതൊക്കെ എസി തണുക്കാൻ കുറച്ച് ടൈം എടുക്കുക, കാരണം ഇത്രയും ഹീറ്റ് വരില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ നമുക്ക് കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേമാതിരി ഇവരും ഒരു ഹൈലൈറ്റ് ഞാൻ പറഞ്ഞുതരാം. കാരണം വെച്ചാൽ ഇതിൽ എല്ലാ സീറ്റിനും വാട്ടർ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ഞാൻ വേറെ ഏത് ബസ്സിലോ അല്ലെങ്കിൽ ട്രാവൽസിൻ്റെ വണ്ടിയിലോ ഒന്നും കണ്ടിട്ടില്ല ഇങ്ങനെ സംഭവം. കാരണം വെച്ചാൽ ഇവരെ എല്ലാ ഇതിലും നമുക്ക് വാട്ടർ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സീറ്റ് എങ്ങനെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, നമുക്കിതിൽ എല്ലാ സീറ്റിലും സെപ്പറേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവർ ഹാൻഡ് റെസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സീറ്റിംഗ് ഘടന വന്നിട്ടുള്ളത്. ഭയങ്കര കംഫർട്ടാണ്. ഞാൻ പറഞ്ഞത് ഭയങ്കര സ്പേസസ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ സാധാരണ ഒരു ബസ്സിന് അല്ലെങ്കിൽ വാനിനൊക്കെ വരികയാണെങ്കിൽ സ്പേസ് ഭയങ്കര കുറവായിരിക്കും. ബാക്കത്തെ റോ മാത്രമല്ല സ്പേസ് ഉണ്ടാവും, പക്ഷേ ഈ വാനത്തിൽ എല്ലാ റോവും ഭയങ്കര സ്പേസ് ആണ്. കാരണം കാല് നീട്ടിയിരിക്കാൻ പറ്റും, അത്രയും സ്പേസ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇവിടെ സ്പേസ് കാണിച്ചു മറ്റേ ത്രീ സ്പേസ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും കാലിലൂടെ ടച്ച് ചെയ്യൂല ആ രീതിയിലാണ് വന്നിട്ടുള്ളത്. അതും ഇനി എനിക്ക് എന്നല്ല, ഇനി വലിയൊരാൾ വന്നിരുന്നാലും കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റിയ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് സംഭവം. പിന്നെ എല്ലാ സീറ്റിനും ബാക്കിൽ നമുക്ക് ഇവിടെ ഒരു സൗണ്ട് സിസ്റ്റം വന്നിട്ടുണ്ട്. അതേമാതിരി ഇത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സാധനം തന്നെയാണ് നമുക്ക് ഇവർ. ചാർജിങ് പോർട്ട് എല്ലാ സീറ്റിലും നമുക്ക് സെപ്പറേറ്റ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചാർജിങ് പോർട്ടാണ് വന്നിട്ടുള്ളത് എല്ലാ സീറ്റിലും ഉണ്ട് കേട്ടോ ഒരു സംഭവം. ഈ ബെർത്തിൻ്റെ തായ എല്ലാ സീറ്റിനും സെപ്പറേറ്റ് എ സി വെൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അത് എല്ലാ സീറ്റിനും സെപ്പറേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ എല്ലാ സീറ്റിനും നമുക്ക് ഒരു റീഡിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കുറേ റീഡിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം എങ്ങനെയൊക്കെ ആൾക്കാർക്ക് ഉപകാരമാകുന്ന രീതിയിൽ എല്ലാ സാധനങ്ങളും വെച്ചാൽ ചാർജിങ് പോർട്ട്, സൗണ്ട് സിസ്റ്റം, എല്ലാ സീറ്റിലും സൗണ്ട് സിസ്റ്റം വന്നിട്ടുണ്ട്. അതേമാതിരി എ സി വെൻസ്, രണ്ട് എ സി വെൻസ്, അതേ രണ്ട് ഇത് വന്നിട്ടുണ്ട്, എന്താണ് റീഡിംഗ് ലൈറ്റ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എല്ലാ സീറ്റിലും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര വലിയൊരു കാര്യമാണ്. പിന്നെ ബോട്ടിൽ ഹോൾഡർ വന്നിട്ടുണ്ട്, അതേപോലെ നമുക്കൊരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈറ്റിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞത്, കാരണം നമ്മൾ പുറത്തുനിന്നോട് പറഞ്ഞു നല്ല ഹൈറ്റുള്ള വണ്ടിയാണ്, പക്ഷേ ആ ഒരു കാര്യം നമുക്ക് ഉള്ളിൽ വരുമ്പോഴാണ് ഒരു ഉപകാരം മനസ്സിലാണ്. കാരണം ഒരു തല തട്ടാതെ മറ്റൊരു ബസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ താന്നുകാണ്ട് പോകേണ്ടി വരും. ഈ അവസ്ഥ ഇതിൽ നമുക്ക് ആ ഒരു അവസ്ഥ ഒന്നുമില്ല, കൂളായിട്ട് നമുക്ക് നടക്കാൻ പറ്റും. ഇനിയിപ്പോൾ വലിയൊരു ഹൈറ്റുള്ള ആളാണ് പോലും വലിയ പ്രയാസമില്ലാതെ നമുക്ക് നടക്കാൻ പറ്റും കേട്ടോ, മറ്റൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ സൗണ്ട് സിസ്റ്റം വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് അല്ലെങ്കിൽ കമ്പനി കൊടുക്കുന്ന സംഭവം തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്കിത് ആസിഡ് കൺട്രോൾസാണ് കൊടുത്തിട്ടുള്ളത്, ആസിഡ് എക്യുപ്മെൻറ്റ്സ് ആണ് ഇവിടെ ഒക്കെ വന്നിട്ടുള്ളത്. പിന്നെ സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റും, കുറേ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെയും വന്നിട്ടുണ്ട്, ഇൻറ്റീരിയർ പോർഷനിലും വന്നിട്ടുണ്ട്. പിന്നെ എല്ലാ സീറ്റിനും നമുക്ക് സീറ്റ് ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതും മറ്റൊരു സേഫ്റ്റി ഫാക്ടറാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിലാണ്. നമുക്ക് എൻജിൻ വോയിസ് ഉണ്ടാവുക വെച്ചാൽ ഓവറായിട്ട് എൻജിൻ വോയിസ് ഒന്നും പുറത്തേക്ക് ഉണ്ടെങ്കിലും, പക്ഷേ ഇൻറ്റീരിയലേക്ക് ഒരു ഒച്ചയില്ല കേട്ടോ, ഒരു ശബ്ദം നമുക്ക് ഇൻറ്റീരിയലേക്ക് കേൾക്കാൻ പറ്റില്ലാന്ന് പറയാം. അപ്പോൾ ഇത് എഞ്ചിൻ ഞാൻ പറഞ്ഞത് ഒരു എഫ് എം സീരീസ് എഞ്ചിനാണ്. എഫ് എം സീരീസിലെ 2.6 ലിറ്റർ എഞ്ചിനാണ് ഇത് വന്നിട്ടുള്ളത്. ശരിക്കും നോക്കുകയാണെങ്കിൽ 2596 സി എഞ്ചിനാണ് ഈ വാഹനത്തിൽ വന്നത്, ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അത് ഏകദേശം ഒരു 115 HP പവറും അതേമാതിരി 350 NM ടോർക്കാണ് ഈ ഒരു വാഹനം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു ഫോർസ് അർബേനിയനെ കുറിച്ച് ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. മറ്റു ചില കിഴിലും വേണ്ടിയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.